ഏറ്റവും കൂടുതൽ വിഷവസ്തുക്കൾ ശരീരത്തിൽ ആവാഹിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് ഈ സോറിയാസിസ് വരുന്നത്. കേട്ടിട്ടില്ലേ, മീനും പാലും അതുപോലെ തൈരും അതുപോലെ കോഴിയിറച്ചിയും. എനിക്ക് അത് ഓർക്കുമ്പോൾ പേടിയാണ്. അതുകൊണ്ട് ഞാൻ തൈരില്ലാതെ സാലഡ് ഉപയോഗിച്ച ബിരിയാണി കഴിക്കുന്നത്. അതെപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ. മാം, ഇപ്പോൾ സ്കിൻ ഡിസീസിനെ കുറിച്ച് പറഞ്ഞു, എക്സീമ സോറിയാസിസ്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അത് എന്തൊക്കെയാണെന്ന്. എക്സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സ്ഥിരമായിട്ടൊരു ചൊറിച്ചിൽ വരും, ഒരു പാച്ച് വരും. അത് കഴിഞ്ഞ് ചൊറിഞ്ഞു കഴിയുമ്പോഴത്തേ വെള്ളം പോലെ ഒലിക്കും. അത് കഴിഞ്ഞ് അത് ഉണങ്ങുന്നത് എന്ന് പറയുന്നത് അവിടെ ഒരു ഭയങ്കര പാടായിട്ട് ക്രോണിക്കായിട്ട് കിടക്കും. അത് ചില സമയങ്ങളിൽ ഈ എക്സീമ ഉള്ളവർക്ക് അത് രണ്ട് തരത്തിൽ എക്സിബിറ്റ് ചെയ്യും. ഈ ചുമയും അലർജിയും ജലദോഷവും വിട്ടുമാറാതെ അവർക്ക് കാണും. അത് ഒരു ചുമയുടെ ലെവലിലും അലർജിയുടെ ലെവലിലും ശ്വാസമുട്ടലിൻ്റെ ലെവലിലും പോകുമ്പം എക്സീമ കംപ്ലീറ്റ് ഡിസപ്പിയർ ചെയ്യും. അത് ബോഡിയുടെ ഒരു ഇമ്മ്യൂൺ മെക്കാനിസം പോലെയാണ്. ഇത് ലങ്സിലേക്ക് കയറുമ്പം കംപ്ലീറ്റ് ആയിട്ട് സ്കിന്നിൽ കാണില്ല. സ്കിൻ എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ലങ്സിലൊക്കെ ഒരു പരുവത്തിന് കുറയുമ്പോൾ പുറത്ത് സ്കിന്നി വരും. അപ്പോൾ ഇത് ഇറ്റ്സ് ഓൾ എപ്പോഴും ഇൻ്റർ റിലേറ്റഡ് ആണ്, രണ്ടും പരസ്പരം ബന്ധിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ വരുന്നവർ ശ്രദ്ധിച്ചു നോക്കണം ഈ രണ്ട് കാര്യം. ഒന്ന് കുറഞ്ഞിരിക്കുമ്പോൾ മറ്റേ തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടിയായി എന്ന് പറഞ്ഞ പോലെ, ചാണ്ടി മുറുകുമ്പോൾ തൊമ്മനായി, ഈ ഒരവസ്ഥയാണ് ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ഈ ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ പലതരമുണ്ട്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, ലൈക്കൻ പ്ലാനസ് ഉണ്ട്, എക്സിമ ഡെർമറ്റൈറ്റിസ് ഉണ്ട്, അലർജിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ട്. ചിലതൊക്കെ ചെരുപ്പിടുമ്പോൾ വരും. കോൺടാക്ട് അവോയ്ഡ് കോൺടാക്ട് വിത്ത് അലർജൻസ് എന്നാണ് അതിന് പറയുന്നത്. അത് മാറ്റുക. ആദ്യം വേണ്ടത് ഏത് അലർജനാണോ കുഴപ്പം, ഏതിനാണ് ഇപ്പം നമ്മൾ അതുപോലെ എന്തെങ്കിലും ഡ്രസ് ഇടുമ്പോൾ അലർജി ഉണ്ട്, അത് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്. ഏതെങ്കിലും സ്കിൻ ലേപനങ്ങൾ ഉപയോഗിക്കുമ്പം അലർജി ഉണ്ട്, അതുപോലെ ഡൈ ചെയ്യുമ്പോൾ അലർജി ഉണ്ട്. അപ്പം അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രൈം ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്രിവെൻറ്റീവായിട്ട് ചെയ്യുക. സോറിയാസിസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇറ്റ്സ് ആൻ അബ്നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ എക്സ്റ്റേണൽ എപ്പിത്തീലിയം. അത് ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും നമ്മളുടെ ഈ തൊലി. എന്നിട്ട് അത് ആക്ച്വലി ഒരു വൈറ്റിഷ് പാച്ച് പോലെ വരും. അത് ചൊറിയുമ്പോഴത്തേക്ക് രക്തമുണ്ടാവും, രക്തം പുറത്തേക്ക് വരും. അത് ഭയങ്കര കട്ടിയായിരിക്കും, സ്കിൻ ഭയങ്കര കട്ടിയാവും. എക്സിമ പോലെയല്ല, എക്സിമയ്ക്ക് കട്ടി കാണത്തില്ല. മൊത്തത്തിൽ ഒരു ഈ പറഞ്ഞ വൈറ്റിഷ് പാച്ച് അല്ല, അവിടെ ഒരു റെഡായിരിക്കും, റെഡിഷ് പാച്ച് പോലെയാണ് തോന്നുക, പക്ഷെ കട്ടിയും കാണത്തില്ല. ഇതിനാണെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് ഒരു എന്താ പറയുക, ഒരു പാട പോലെ ഇത് ഇളകി വരും വെള്ള നിറത്തിൽ. അപ്പോൾ ഇത് ഏറ്റവും ഈ കാലഘട്ടത്തിൻ്റെ ഒരു അസുഖം തന്നെയാണ് സോറിയാസിസ് എന്ന് വെച്ചാൽ. ടോക്സിൻ അക്യൂമുലേഷൻ ആണ് ഇതിൻ്റെ കാരണം തന്നെ. ഇത് നമ്മുടെ ശരീരത്തിന് ഈ തൊലിക്ക് ഈവൻ നമ്മുടെ എപ്പിത്തീലിയത്തിന് പോലും നേരെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പ്രകൃതി കാണിച്ചു തരികയാണ് നമ്മുടെ മുന്നിൽ. അത്രയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷവസ്തുക്കൾ ശരീരത്തിൽ ആവാഹിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് ഈ സോറിയാസിസ് വരുന്നത്. എന്ത് തരം ടോക്സിനാണ് ഇത്? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ള എല്ലാ ഈ ജീവിതശൈലി രോഗങ്ങളും വരുന്നത് നമ്മുടെ ഇറച്ചി, മുട്ട, മീൻ വർഗങ്ങളിലാണ്. പിന്നെ ചില ഇൻട്രാക്ഷൻസ് സോറിയാസിസിന് കാരണമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇറച്ചി വകകളും മീനും, അതായത് വെജും നോൺ വെജും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ പറയുന്നുണ്ട്. അതായത് പാല്, പാലുൽപ്പന്നങ്ങൾ നമ്മൾ ഇറച്ചിയുമായി കൂട്ടി കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ മീനുമായി, മീനും കേട്ടിട്ടില്ലേ, മീനും പാലും അതുപോലെ തൈരും അതുപോലെ കോഴിയിറച്ചിയും. എന്നാൽ എല്ലാവരും ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കും. ബിരിയാണി കഴിക്കുന്ന സമയത്ത് സത്യം ഞാൻ പേടിച്ചിട്ട് അങ്ങനെ കഴിക്കാറേ ഇല്ല. എനിക്ക് അത് ഓർക്കുമ്പോൾ പേടിയാണ്. അതുകൊണ്ട് ഞാൻ തൈരില്ലാതെ സാലഡ് ഉപയോഗിച്ച ബിരിയാണി കഴിക്കുന്നത്. അതെപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ വളരെ രുചികരമായി കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാര്യം ചിന്തിച്ചാൽ നന്നായിരിക്കും.